യുവജന വർത്തമാനം. ഇതാ ഞാൻ നിന്നോട് പറഞ്ഞത്, ഇനിയിപ്പോ ഈ ബ്ലോക്ക് ഒഴിഞ്ഞിട്ട് കല്യാണത്തിനെത്താൻ പറ്റും തോന്നുന്നില്ല. ഇവിടെ ബ്ലോക്ക് ആയതിന് ഞാൻ എന്ത് പഠിച്ചു? ഞാനാണോ ഈ ബ്ലോക്ക് ഉണ്ടാക്കിയത്? ഓ, എപ്പോഴെങ്കിലും നീ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടോ? നിന്റെ ഈ മുടിഞ്ഞ ഒരുക്കം കാരണമാ ഇങ്ങനെ ഡിലേ ആയത്. നീ എന്നെ പറഞ്ഞോളൂ, ഒരുക്കത്തിന്റെ കാര്യത്തില് പ്രമോദേട്ടനും പിന്നിലൊന്നുമല്ല. പിന്നെ ഞാൻ എന്തൊരുങ്ങിയെന്ന? അത് ഞാൻ പറയാതെ തന്നെ അറിയാലോ. വയസ്സാകുമ്പോഴേ ഇത്തിരി രോമൊക്കെ നരച്ചെന്നിരിക്കും, അത് കാണാൻ ഒരു ചേലുണ്ട്. ഇതൊരുമാതിരി മുഴുവൻ ജെറ്റ് ബ്ലാക്കും അടിച്ചിട്ട് ഇത് ആരെ കാണിക്കാനാ? ഞാൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, നീ പറയുന്നൊന്നും എനിക്ക് കേൾക്കുകയും വേണ്ട. അത് ശരി, ഓരോന്ന് തുടങ്ങി വെച്ചിട്ട് ഇപ്പൊ ആരാ തുടങ്ങിയത്? ഞാനാണോ? മറുപടി കേൾക്കുമ്പോ മാത്രമുള്ള ഈ അസഹിഷ്ണുത ഉണ്ടല്ലോ, അതാണ് മാറേണ്ടത്. ഈശ്വര, ഈ ബ്ലോക്ക് ഇനി എന്ന് മാറുമോ? കല്യാണത്തിന് അരമണിക്കൂർ മുമ്പ് എത്തുമെന്ന് ഞാൻ ഉമേഷിന് വാക്കും കൊടുത്തതാ. അപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ഈ കല്യാണത്തിന് വരുന്നില്ലാന്ന്. പ്രമോദേട്ടൻ പോയാ മതിന്ന്, എല്ലായിടത്തും എന്നെ അങ്ങോട്ട് എഴുന്നള്ളിക്കണം. എന്നിട്ടാണെങ്കിലോ കുറ്റം പറയാൻ ഒരു മടിയില്ലേനു. നീ ഒന്ന് അടങ്ങി ശാരി, ഞാൻ ഒന്നും പറഞ്ഞില്ലേ. ഇതാ കണ്ടില്ലേ, ഒരു ബൈക്ക് ഇങ്ങോട്ട് പോകുന്നത്. ഓ, ഇവൻ അവിടെ പോയി ബ്ലോക്ക് കൂട്ടും. ഇതാരോട് പറയാൻ? പോലീസൊന്നും ഇല്ലേ ഇവിടെ? നിങ്ങൾ ഈ എ സി കാറിലിരുന്ന് ഇങ്ങനെ ഒച്ചത്തി പറഞ്ഞ് എന്റെ ചെവി പൊട്ടിക്ക. അല്ലാതെ ഇതൊന്നും ആരും കേൾക്കാൻ പോകുന്നില്ല. അത് ശരി, നീ ആ ബൈക്കാരനെ ന്യായീകരിക്കുക, അവൻ ചെയ്ത് തെറ്റല്ലേ. അതിനി കാറിലിരുന്ന് ഒച്ച വെച്ചിട്ട് കാര്യമുണ്ടോ? എല്ലാം കണക്കാ, നാട്ടുകാരും വീട്ടുകാരും. പ്രമോദേട്ടാ ഒന്ന് അടങ്ങ്, ഇതിപ്പോ നമ്മുടെ തകരാറല്ലല്ലോ. ബ്ലോക്ക് ഉണ്ടായി, നമ്മൾ ഡിലേ ആയി, അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യും? സമാധാനിക്ക്, വെറുതെ ഇങ്ങനെ പ്രഷർ കൂട്ടല്ലേ. ഇന്നാരെ കണി കണ്ടാണാവോ എണീറ്റത്? ആ പറഞ്ഞത് എന്നെ കൊണ്ടാണെങ്കിൽ ഞാനത് സഹിച്ചു. എന്നും എന്നെ കണ്ടാണല്ലോ ഉണരുന്നത്, അതിൽ നല്ല കാര്യങ്ങൾ നടന്ന ദിവസം ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ അങ്ങ് സഹിക്കും. പ്രമോദേട്ടാ, എടോ നീ ആ കാറൊന്ന് മാറ്റി, ആ ബൈക്ക് അവിടെ നിന്ന് പോയിക്കോട്ടെ. അങ്ങനല്ല, അപ്പോഴേക്കാ ഓട്ടോ അവിടെ കയറ്റി. ഇനി ഞാനൊന്നും പറയുന്നില്ല. എത്ര നേരമായി നിന്നോട് ഞാൻ പറയുന്നു, നീ ആ ബൈക്കൊന്നും അങ്ങോട്ട് മാറ്റിയിടേ. ആ, എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യൂ. ഈ പ്രശ്നത്തിന് മുഴുവൻ കാരണം നീയാ. സാറേ, എന്റെ കല്യാണത്തിനുള്ള നേരമായി, എല്ലാവരും ഓഡിറ്റോറിയത്തിൽ വെയിറ്റ് ചെയ്യാ, എങ്ങനെയെങ്കിലും ഒന്ന് കടത്തിവിടണം സാറേ. കല്യാണത്തിന് മുഹൂർത്തത്തിനാണോടാ, കുറച്ച് മുമ്പേ ഒക്കെ പുറപ്പെടണ്ടേ? സാറേ, ഞാനിപ്പോ 3/4 മണിക്കൂറായി ബ്ലോക്കിലാ. ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? എപ്പോഴാ ഈ ബ്ലോക്ക് ഉണ്ടാവുക എന്നൊന്നും പറയാൻ പറ്റില്ല. ഡോ, നീ അവിടെ നിന്ന് കേറി വരല്ലേ, എടുത്തു മാറ്റിയിടടോ. അല്ല, ആ ഉമേഷ് അല്ലേ പോലീസുകാരനോട് സംസാരിച്ച് നിക്കുന്നത്? ശരിയാണല്ലോ, ഇവനെന്താ ഇവിടെ നിക്കുന്നത്? അവനും ചിലപ്പോ ബ്ലോക്കിൽ കുടുങ്ങിയതായിരിക്കും. സമാധാനായി. ഇത് നല്ല കഥ, സമാധാനായി പോലും. ജൂനിയറിന്റെ കല്യാണം നടക്കാത്തതിലല്ല. നീ ഇങ്ങനെ ചിരിക്കല്ലേ, ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ശരി. ഏയ് ഉമേഷ്, ഉമേഷ്, അല്ല നീ എന്താ ഇവിടെ? അയ്യോ സാറേ, ഞാൻ ഈ ബ്ലോക്കിൽ കുടുങ്ങി, മുഹൂർത്തത്തിന് സമയമായി. സാറിവിടെ കുടുങ്ങി കിടപ്പല്ലേ? ഏയ്, എന്തൊരു ശല്യം ഇവിടെ. പിന്നിലെ വാഹനം ഇങ്ങനെ ഓണടിച്ചോണ്ടിരിക്കുക. ബ്ലോക്കിൽ ഓണടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പറയുന്നതൊന്നും കേൾക്കാൻ വയ്യ. അതെയോ? ഓ, അതൊരു കല്യാണ പാർട്ടിയാണല്ലേ. ശരിയാ, വണ്ടി അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്. എന്താ ഇവിടെ ആരാടോ ഓണടിക്കുന്നത്? വാഹനങ്ങളെ നിയന്ത്രിക്കാൻ എനിക്ക് 8 കൈയൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ തിരക്കൂട്ടിയാൽ അതൊരു കല്യാണ പാർട്ടിയാ? ഓ, അത് ശരി. നിങ്ങൾ ഇതുവരെ പോയില്ലേ? മുഹൂർത്തമൊക്കെ കഴിഞ്ഞോ? ഇല്ല. ഏയ് ഉമേഷേ, അത് ജയല്ലേ ആ കാറില്? ആ, അത് ജയ. അവരിവിടെ കുടുങ്ങിയോ? ഓ, ഇതാണോ കക്ഷി? എന്നാ പിന്നെ മുഹൂർത്തം തെറ്റിക്കണ്ട, ഇവിടെ നിന്ന് തന്നെ താലി അങ്ങോട്ട് ഇട്ടൂടെ. അല്ല, അത് പിന്നെ ഈ ഓഡിറ്റോറിയം. അതൊന്നും നീ നോക്കണ്ട, നിന്റെ അച്ഛനും അമ്മയും ജയയും കൂടെ ഇല്ലേ? വിളിക്കൂ, എല്ലാരെയും വിളിക്കൂ. എന്നാ പിന്നെ കല്യാണം ഇവിടെ വെച്ച് അങ്ങ് നടത്തിക്കോ, ബാക്കി ചടങ്ങുകളൊക്കെ ഓഡിറ്റോറിയത്തിൽ നിന്നാക്കാലോ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ അല്ലേ. പിന്നെ നീ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? അപ്പൊ എല്ലാ അനുഗ്രഹങ്ങളും, കല്യാണം നടക്കട്ടെ, നടക്കട്ടെ, നടക്കട്ടെ. ആ, എടോ ആ ബൈക്ക്. അതിനിടയ്ക്ക് ബൈക്കുകാരൻ കുത്തിക്കേറ്റ്. ഞാനൊന്ന് അങ്ങോട്ട് പോകട്ടെ. കിഞ്ചന വർത്തമാനം സമാപിക്കുന്നു. രചന ആർ ഉണ്ണികൃഷ്ണൻ. ശബ്ദങ്ങൾ ബോബി സി മാത്യു, ഫഹദ് രാജ, സാരംഗി വിനോദ്. കിഞ്ചന വർത്തമാനം.